ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു പ്ലസ് വൺ ഇംഗ്ലീഷ് ക്ലാസ്. അടുത്ത് നടക്കാൻ പോകുന്ന പ്ലസ് വൺ ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി പരീക്ഷയെ ആധാരമാക്കി ചില ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്, ഷുവർ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇവിടെ ഇട്ട് തരുന്നത്. നിങ്ങളിതെല്ലാം പഠിച്ചിട്ട് വേണം പോകാനായിട്ട്. തീർച്ചയായിട്ടും എ പ്ലസ് നേടാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു വീഡിയോകളാണ് ഇടുന്നത്. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും അത് പ്രയോജനപ്പെടട്ടെ. അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ കമൻറ്റ്സ് ഇടണം. ഞാൻ വീഡിയോയിലേക്ക് കടക്കുകയാണ്. നോക്കുക, ഡെത്ത് ദ ലെവലർ എന്ന പോമറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള നാല് ചോദ്യങ്ങളാണ്. ഒരു സ്റ്റാൻസ് വന്നിട്ടുണ്ട്, ആ സ്റ്റാൻസിനെ ബേസ് ചെയ്ത് ഇതുപോലെ ചോദ്യം ഉണ്ടാവും പരീക്ഷയ്ക്ക്. നിങ്ങൾ കഴിഞ്ഞ മോഡൽ എക്സാമിനേഷൻ കണ്ടതാണ്, അതുപോലെ ഒരു ചോദ്യം ഉണ്ടാകും. ഒരു പാസേജിന്റെ ഒരു എക്സർപ്റ്റ് എന്നിട്ട് നാല് ചോദ്യങ്ങൾ എഴുതാൻ പറയും. ഒരു പോയം എന്നിട്ട് ഇതുപോലെ എഴുതാൻ പറയും. ദ ഗ്ലോറീസ് ഓഫ് അവർ ബ്ലഡ് ആൻഡ് സ്റ്റേറ്റ് ആർ ഷാഡോസ് നോട്ട് സബ്സ്റ്റാൻഷ്യൽ തിങ്സ്. There is no armor against faith. Scepter and crown must tumble down and in the dust be equal made with a poor crooked scythe and spade. Death the leveler എന്ന പോയത്തിൽ നിന്നെടുത്തൊരു ഭാഗമാണത്. ഫസ്റ്റ് ചോദ്യം, ദ ഗ്ലോറീസ് ഓഫ് അവർ ബ്ലഡ് ആൻഡ് സ്റ്റേറ്റ് ആർ ഷാഡോസ്. വൈ? നമ്മുടെ ബന്ധങ്ങൾ, നമ്മുടെ ബ്ലഡ്, അതുപോലെ നമ്മുടെ സ്റ്റേറ്റ്, നമ്മുടെ പൊസിഷൻ, ഇതിൻ്റെ മഹത്വങ്ങൾ വെറും നിഴലുകളാണ്. എന്തുകൊണ്ടാണ് അതിനൊന്നും യാതൊരു പ്രാധാന്യമില്ല, ഇമ്പോർട്ടൻസും ഇല്ല അല്ലേ? അൺഇമ്പോർട്ടൻ്റ് ആണ്. എന്തുകൊണ്ടാണ് അപ്രകാരം പറയുന്നതെന്നാണ് പോയവിടെ പോയത്തിൽ ഈ കവി ചോദിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് പറയാവുന്നത്, ദ ഗ്ലോറീസ് ഓഫ് അവർ ബ്ലഡ് ആൻഡ് സ്റ്റേറ്റ് ആർ ഷോർട്ട് ലിവ്ഡ്. നമ്മുടെ ജീവിതത്തിൻ്റെ ബ്ലഡ്, നമ്മുടെ ബ്ലഡും സ്റ്റേറ്റും, നമ്മുടെ കുടുംബത്തിൻ്റെ പദവിയും അതിൻ്റെ മഹിമയും ഇതൊക്കെ നീളുകളാണ്, അതൊന്നും നിലനിൽക്കുന്നല്ല. ദേ ആർ ഷോർട്ട് ലീവ്ഡ്, ദേ ആർ ഷോർട്ട് ലീവ്ഡ്. അതൊരിക്കലും നിലനിൽക്കില്ല. ബിക്കോസ് ഡെത്ത് ഡിസ്ട്രോയ്സ് ഓൾ അവർ ഗ്ലോറീസ്. നമ്മുടെ എല്ലാ മഹത്വങ്ങളെയും മരണം ഇല്ലാതാക്കുന്നു. രണ്ടാമത്തെ ചോദ്യം, പിക്ക് ഔട്ട് എ ലൈൻ വിച്ച് മീൻസ് ഡെത്ത് ഇസ് ഇന്നെവിറ്റബിൾ. മരണം ഒഴിച്ചുകൂടാനാകാത്ത, ഇന്നെവിറ്റബിൾ തന്നെ ഒഴിച്ചുകൂടാനാകാത്ത ഒന്നാണെന്ന് കാണിക്കുന്ന ലൈൻ എടുത്ത് എഴുതാൻ പറയുന്നു. നോക്കൂ, ദർ ഇസ് നോ ആമർ അഗൻസ്റ്റ് ഫേറ്റ് എന്ന്. ഫേറ്റ് തന്നെ ഡെത്ത് തന്നെയാണ്. വിധിക്കെതിരായിട്ട് ഒരു പടച്ചട്ടയും ഇല്ല എന്ന് പറഞ്ഞാൽ മരണം അനിവാര്യമാണ്. ഒരു പടച്ചട്ടവും തന്നെ തടയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അടുത്ത്, വാട്ട് ഡു സെപ്റ്റർ ആൻഡ് സ്കൈത്ത് റെഫർ ടു. സെപ്റ്റർ റെഫേഴ്സ് ടു കിങ്, രാജാവിനെയാണ് ചെങ്കോല് കാണിക്കുന്നത്. അതുപോലെ ക്രൗണും അത് തന്നെ. സ്കൈത്ത് റെഫേഴ്സ് ടു പുവർ പീപ്പിൾ, പാവപ്പെട്ടവരെ കാണിക്കുന്നു അല്ലേ, മണ്ണിൽ പണിയെടുക്കുന്ന ആളുകളെ കാണിക്കുന്നു. സ്പെയ്ഡും അത് തന്നെയാണ്. ഐഡന്റിഫൈ എ ഫിഗർ ഓഫ് സ്പീച്ച് ഫ്രം ദി സ്റ്റാൻസ. ഈ സ്റ്റാൻസിൽ നിന്ന് ഒരുപാട് ഫിഗർ ഓഫ് സ്പീച്ചുകൾ നമുക്ക് തിരഞ്ഞെടുത്ത് എഴുതാൻ പറ്റും. അപ്പൊ അതിനകത്ത് പറയാവുന്നത് നമുക്ക്, ഡെത്ത് ലേസ് ഹിസ് ഐസി ഹാൻഡ്, ഡെത്ത് ലേസ് ഹിസ് ഐസി ഹാൻഡ് ഓൺ ബീങ്സ് എന്ന് പറയുന്നില്ലേ, അത് പേഴ്സോണിഫിക്ഷൻ ആണ്. ഹിസ് എന്ന് പറയുന്നത് അവൻ്റെ മരണത്തിൻ്റെ, മരണത്തിനെ ഒരു പേഴ്സൺ ആയിട്ട് തീരുന്നത് പേഴ്സോണിഫിക്കേഷൻ എന്നാണ് പറയുന്നത്. എവിടെ പറഞ്ഞേ, സെപ്റ്റർ ആൻഡ് ക്രൗൺ, സെപ്റ്ററും ക്രൗണും, സ്കൈത്തും സ്പെയ്ഡും, ഇത് മെറ്റോണൈമിയാണ്. മെറ്റോണൈമി എന്ന് പറഞ്ഞ ഫിഗർ ഓഫ് സ്പീച്ച് ആയിട്ട് ഇതിനെ കണക്കാക്കുന്നു. മെറ്റോണൈമി എന്ന് പറയും, മനസ്സിലായില്ല പറഞ്ഞേ. അപ്പോൾ അത്തരത്തിലുള്ള ഫിഗർ ഓഫ് സ്പീച്ചുകളൊക്കെ നിങ്ങളിതിനകത്ത് നോക്കി കണ്ടുപിടിക്കുക. ഈ പോയത്തിൽ തന്നെ ഒരുപാട് ഫിഗർ ഓഫ് സ്പീച്ചുകൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഡെസ് പർപ്പിൾ അൽത്താർ, പെർസോണിഫിക്കേഷൻ അല്ലേ. അതുപോലെ വിക്ടർ വിക്കിം എന്ന് പറഞ്ഞാൽ ഓക്സിമോറൻ. ഗ്ലോറീസ് ആർ ഷാഡോസ്, മെറ്റഫർ അല്ലെ. സ്ട്രോങ് നേഴ്സ്, മെറ്റോണൈമി. ആക്ഷൻ സ്മെൽ സീറ്റ്, മെറ്റഫർ. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ജെയിംസ് ഷേർലി ആണ് എഴുതിയിരിക്കുന്നത്. ഒരു എലിസബത്തിയൻ പോയറ്റ് ആണ്, അവരാണ് ഇത് എഴുതിയിരിക്കുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം എഴുതിയിരിക്കുന്ന ഈ കവിത മനോഹരമായ ഒരു കവിതയാണ്. ഇതിൻ്റെ അപ്രീസിയേഷനൊക്കെ സാധാരണയിൽ ഒരു അൺനോൺ പോയറ്റിൽ നിന്ന് അപ്രീസിയേഷൻ ചോദിക്കുന്നത്, എങ്കിലും അതിൻ്റെ അപ്രീസിയേഷൻ പഠിച്ചു വെച്ചാൽ അതിൽ നിന്ന് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, താങ്ക് യു.